ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററായ നൊമാഡിക് എംപയേഴ്സിനെ കുറിച്ചാണ്, നാടോടി സാമ്രാജ്യങ്ങൾ. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രത്യേകം ഡിസ്കസ് ചെയ്യുന്നത് മംഗോളിയൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. ഏഷ്യയിലെ പുൽമേടുകളിൽ ജീവിച്ചിരുന്ന നാടോടി സമുദായമായിരുന്ന അല്ലെങ്കിൽ നാടോടി സമൂഹമായിരുന്ന മംഗോളിയൻസിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏഷ്യയിലെ മംഗോളിയയുടെ പ്രദേശം കാണുന്ന ഭൂപടമാണ് നിങ്ങൾ ഈ കണ്ടത്. രണ്ട് വൻകരകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വിശാലമായ ഒരു അതിർത്തി പ്രദേശങ്ങളൊക്കെ പിടിച്ചടക്കിയ നാടോടി സാമ്രാജ്യമായിരുന്നു മംഗോളിയൻസ്. അവരുടെ സൈനിക ശക്തി ഒക്കെ വളരെ വലുതായിരുന്നു. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭൂപടമാണ് നിങ്ങൾ കണ്ടത്. ഏഷ്യയിലെ മംഗോളിയ, തർക്കിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ ആളുകളൊക്കെ അവർ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് യൂറോപ്പിലേക്ക് വരെ വ്യാപിക്കാൻ സാധിച്ചിട്ടുണ്ട് മംഗോളിയൻ സാമ്രാജ്യത്തിന്. ഓക്കെ, എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്? ചെറിയ സൂചന ഞാൻ തന്നു കഴിഞ്ഞു. ഇൻ ദിസ് ചാപ്റ്റർ വാസ് സ്റ്റഡി ദി നൊമാഡിക് ഓഫ് ദി മംഗോൾസ് ഇൻ സെൻട്രൽ ഏഷ്യ. മധ്യേഷ്യയിൽ വളർന്ന അല്ലെങ്കിൽ മധ്യേഷ്യയിലുണ്ടായിരുന്ന നാടോടി ഗോത്രങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ നാടോടി വിഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഏതാണത്? ഇൻ 13th and 14th century മംഗോളിയൻ എസ്റ്റാബ്ലിഷ്ഡ് ആൻ എംപയർ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ചെങ്കിസ് ഖാൻ ഇൻ മോർ ദാൻ വൺ കോണ്ടിനെൻസ്. ചെങ്കിസ് ഖാൻ എന്ന ഗോത്ര നേതാവിൻ്റെ നേതൃത്വത്തിൽ മംഗോളിയൻസ് 13-14 നൂറ്റാണ്ടുകളിൽ മധ്യേഷ്യയിലുടനീളം വ്യാപിക്കുകയും തൊട്ടടുത്ത ഭൂഖണ്ഡത്തിലേക്ക് വരെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്ക് വരെ, ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് വരെ വ്യാപിച്ച സാമ്രാജ്യമായിരുന്നു, ആ നാടോടി സാമ്രാജ്യമായിരുന്നു മംഗോളിയൻസ്. ആ മംഗോളിയൻസിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്, അതിന് നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ മംഗോളിയൻ സാമ്രാജ്യം പല പല സ്ഥലങ്ങളിലായി സഞ്ചരിച്ചിരുന്ന, നാടു ചുറ്റി നടന്നിരുന്ന ആ ഗോത്രവർഗത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടൊരു സാമ്രാജ്യമാക്കി മാറ്റിയത് ചെങ്കിസ് ഖാനാണ്. അതൊന്നിലധികം ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിനെ കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ, അല്ലെങ്കിൽ മംഗോളിയൻസിനെ കുറിച്ച് വിവരം ലഭിച്ച പ്രധാനപ്പെട്ട ഉറവിടങ്ങളുണ്ട്: ക്രോണിക്കിൾസ്, ദിനവൃത്താന്തങ്ങൾ, അതുപോലെ തന്നെ ട്രാവലോഗ്സ്, യാത്രാ വിവരണങ്ങൾ, ഡോക്യുമെൻ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സിറ്റി ബേസ്ഡ് ലിറ്ററേച്ചർ, നഗരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രമാണങ്ങളൊക്കെ, അതുപോലെ തന്നെ റിസർച്ചസ് ഡൺ ബൈ റഷ്യൻ സ്കോളേഴ്സ്, റഷ്യൻ പണ്ഡിതന്മാരുടെ ഗവേഷണ ഗ്രന്ഥങ്ങളൊക്കെ. അതിലൊരു ഉദാഹരണമാണ് ബോറിസ് യാക്കോലെവിച്ച് വ്ളാഡ്മിസ്ട്രോവിൻ്റെ ഗവേഷണ ഗ്രന്ഥങ്ങൾ. അതുപോലെ ഫോറിൻ ഹിസ്റ്റോറിയൻസ്, വിദേശ ചരിത്രകാരന്മാരുടെ, ഇവിടെയൊക്കെ ചൈനീസ്, മംഗോളിയൻസ്, പേർഷ്യൻ, അറബിക്, ലാറ്റിൻ തുടങ്ങി ഭാഷകളിൽ വിദേശികളായ ആളുകൾ എഴുതിയ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ, വിദേശ ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ ഈ മംഗോളിയൻസിനെ കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഉറവിടങ്ങളാണ്. നമ്മൾ മംഗോൾസിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ദി മംഗോൾസ്. മംഗോൾസ്, എ ഗ്രൂപ്പ് ഓഫ് ട്രൈബ്സ് ദാറ്റ് ഹാവ് ഗ്രോൺ അപ്പ് ഇൻ ദി ഗ്രാസ് ലാൻഡ് ഓഫ് സെൻട്രൽ ഏഷ്യ. മധ്യേഷ്യൻ പുൽമേടുകളിൽ വളർന്നു വന്നിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം നാടോടികൾ അല്ലെങ്കിൽ ഗോത്രവർഗമായിരുന്നു മംഗോൾസ്. മംഗോളിയന്മാരെന്ന് പറഞ്ഞാൽ മംഗോളിയൻസ് മധ്യേഷ്യയിലെ പുൽമേടുകളിൽ കാലികളെ കൊണ്ട് ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് അവരുടെ വളർത്തുമൃഗങ്ങളെ കൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചിരുന്ന ഒരു ഗോത്ര വിഭാഗമായിരുന്നു മംഗോളിയൻസ് എന്ന് പറഞ്ഞാൽ. ദേവർ പാസ്ട്രോളജിസ്റ്റ്, അവർ മേച്ചിലുകാരായിരുന്നു, എന്ന് പറഞ്ഞാൽ ഇടയന്മാരായിരുന്നു. നൊമാഡിക് ഹണ്ടേഴ്സ്, നാടോടികളായ വേട്ടക്കാരായിരുന്നു. ആൻഡ് ഫുഡ് ഗാദേഴ്സ്, ഭക്ഷണങ്ങൾ ശേഖരിച്ചിരുന്ന ആളുകളായിരുന്നു. അതിശൈത്യമേറിയ ആ കാലാവസ്ഥയിലൊക്കെ, നല്ല ശൈത്യമുള്ള കാലാവസ്ഥയായിരുന്നു മംഗോളിൽ, വളരെ കുറച്ച് മാത്രമാണ് വരണ്ട ഉഷ്ണക്കാലമൊക്കെ ലഭിച്ചിരുന്നത്. ആ കാലാവസ്ഥയൊക്കെ തരണം ചെയ്ത് ലോക സാമ്രാജ്യത്തിൽ തന്നെ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ വിഭാഗമായിരുന്നു മംഗോളിയൻസ്. അവർ പല പ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ചിരുന്നു എന്നാണ്. ഡൊമസ്റ്റിക്കേറ്റഡ്, അതായത് അവർ വളർത്തു മൃഗങ്ങളായിരുന്നത് ഹോസസ്, ഗോട്ട്, ഷീപ്പ്, ക്യാമൽസ്, കാറ്റിൽസ്, ഒട്ടകങ്ങൾ, അതുപോലെ തന്നെ കുതിരകൾ, അതുപോലെ തന്നെ ആടുകൾ, ചെമ്മരി ആടുകൾ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജീവികളൊക്കെ അവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള കന്നുകാലികളെയൊക്കെ അവർ വളർത്തിയിരുന്നു. ഈ കന്നുകാലികളെയും കൊണ്ട് ഒരു പുൽമേടിൽ നിന്ന് മറ്റ് പുൽമേടുകൾ തേടി ഇങ്ങനെ സഞ്ചരിച്ചിരുന്നു. കുടിലുകൾ കെട്ടി അവർ താമസിക്കും. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ മേച്ചിൽപ്പുറങ്ങൾ തേടി സഞ്ചരിക്കുക, ഭക്ഷണങ്ങൾ തേടി സഞ്ചരിക്കുക. അത്തരമൊരു ജനവിഭാഗമായിരുന്നു. ആ ജനവിഭാഗത്തെയൊക്കെ കൂട്ടിയോജിപ്പിച്ചത്, ഒരു സാമ്രാജ്യമാക്കി മാറ്റാൻ കഴിഞ്ഞത് ചെങ്കിസ് ഖാനാണ്. അതിലേക്ക് നമ്മൾ വരും. അത് അത്ര പ്രയാസമുള്ള പാഠമൊന്നുമല്ല, ചെറിയ ചാപ്റ്ററാണ്.
വളരെ ഈസിയായി നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. ദേ ഫോളോഡ് എ മൊബൈൽ ലൈഫ് സ്റ്റൈൽ. ഞാൻ പറഞ്ഞു അവർ ഒരു മൊബൈൽ ലൈഫ് സ്റ്റൈലായിരുന്നു, സഞ്ചരിക്കുന്ന ജനവിഭാഗമായിരുന്നു. അവരുടെ ജീവിത രീതി തന്നെ അങ്ങനെയായിരുന്നു, ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ലൈവ് ഇൻ പോർട്ടബിൾ ജെറ്റ്സ്, എന്നാൽ ആ ടെൻറ്റുകളിലാണ് അവർ താമസിച്ചിരുന്നത്. മൈഗ്രേറ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്ത് ദെയർ ഹേർഡ്സ്. അവരുടെ കാലിപ്പറ്റങ്ങളെ കൊണ്ട് ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സഞ്ചരിച്ചിരുന്നു. കുടിലുകൾ കെട്ടിയാണ് അവർ വസിച്ചിരുന്നത്. എത്നിക് ആൻഡ് ലാംഗ്വേജ് ടൈസ് യുണൈറ്റഡ് ദം. അവരുടെ വംശവും അതുപോലെ തന്നെ ഭാഷയും ഈ ജനതയെ ഒന്നിപ്പിച്ച് നിർത്തി. മംഗോളിയൻ ജനതയുടെ ഭാഷയും അവരുടെ വംശവും ഒക്കെ അവരെ ഒന്നിപ്പിച്ച് നിർത്തിയെന്നാണ്. ഡിവൈഡർ ഇൻ ടു പാട്രിലീനിയൽ ലീനിയേജ്, ഒരു പിതൃദായക രീതിയായിരുന്നു, പിതൃദായക കുടുംബമായിട്ടാണ് ഈ മംഗോളിയൻ ജനത ജീവിച്ചിരുന്നത്. റിച്ച് ഫാമിലീസ് പൊസസ്ഡ് അനിമൽസ് ആൻഡ് പാസ്ചറസ്, അതായത് ഇവിടെയുള്ള സമ്പന്ന കുടുംബങ്ങൾക്ക് ധാരാളം മൃഗങ്ങളും അതുപോലെ തന്നെ പുൽമേടുകളൊക്കെ സ്വന്തമായി ഉണ്ടായിരുന്നു. മംഗോളിയൻ ജനതയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ദർ കോൺഫ്ലിക്ട് ഓവർ പാസ്ചേഴ്സ് ലാൻഡ്സ്. പുൽമേടുകൾക്ക് വേണ്ടി, മേച്ചിൽപ്പുറങ്ങൾക്ക് വേണ്ടി പലപ്പോഴും അവർക്കിടയിൽ പല ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ക്ലൈമറ്റ്, ഇവരുടെ പ്രധാനപ്പെട്ട കാലാവസ്ഥ എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ലോങ് വിൻ്റേഴ്സ് ആൻഡ് ബ്രീഫ് ഡ്രൈ സമ്മേഴ്സ്. മംഗോളിയയിലെ കാലാവസ്ഥ പറയുമ്പോൾ വളരെ നീണ്ട ശൈത്യകാലവും വളരെ കുറഞ്ഞ ഡ്രൈ സമ്മേഴ്സ് ഒക്കെ ആയിരുന്നു, അതായത് കുറഞ്ഞ ഉഷ്ണക്കാലം, വളരെ കുറച്ച് കാലം ഉഷ്ണക്കാലം ഉണ്ടാവുള്ളൂ. ആ അതിശൈത്യത്തെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിവുള്ള ജനതയായിരുന്നു മംഗോളിയൻസ്. അപ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ അവരെ ശ്രദ്ധ പിടിച്ചു പറ്റാനുണ്ടായ കാരണം അതാണ്, മംഗോളിയൻസിൻ്റെ ആ ജീവിത രീതിയാണ്. മംഗോളിയൻസ് താമസിച്ചിരുന്ന നേരത്തെ പറഞ്ഞ യട്സ് ടെൻറ്റുകൾ, അതുപോലെ തന്നെ ഓരോ പ്രദേശത്ത് നിന്ന് സഞ്ചരിക്കുന്ന ഒരു ചിത്രം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തോന്നുന്നുള്ളൂ. ഇത്തരത്തിലുള്ള കുടിലുകൾ കെട്ടിയിട്ടൊക്കെയാണ് അവർ താമസിച്ചിരുന്നത്. ഇനി അവരുടെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടത്. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് മംഗോളിയൻസ്. മംഗോളിയൻസിൻ്റെ സാമൂഹികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ഒരു പിൻഫലം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അവരുടെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സാമൂഹികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു മംഗോളിയൻസിൻ്റെ? പോപ്പുലേഷൻ മച്ച് സ്മാളർ ദാൻ അഗ്രികൾച്ചറൽ സൊസൈറ്റീസ്. കാർഷിക സമൂഹത്തെക്കാളും കുറവായിരുന്നു ശരിക്കും ഇവരുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ, ഇവർ കൃഷിയല്ല ഇവരുടെ പ്രധാന തൊഴിൽ, കാലി മേഖലയൊക്കെയായിരുന്നു പ്രധാന തൊഴിൽ എന്നാണ് പറഞ്ഞത്. അത്തരം മേച്ചിൽപ്പുറങ്ങൾ തേടി സഞ്ചരിക്കുന്ന ജനതയായിരുന്നു, കാർഷിക ജനതയെക്കാളും എണ്ണത്തിൽ കുറവായിരുന്നു ഈ മംഗോളിയൻ ജനത. വുമൺ യൂഷ്വലി ഹാഡ് എ ഹയർ സ്റ്റാറ്റസ്. മംഗോളിയൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, അവരുടെ സാമൂഹിക പ്രത്യേകത പറയുകയാണ്, സ്ത്രീകൾക്ക് ഉയർന്ന ഒരു പദവി തന്നെ സമൂഹത്തിലുണ്ടായിരുന്നു. ഹെൽത്തി അഡൾട്ട് മെൻ, ആരോഗ്യമുള്ള യുവാക്കൾ കമ്പൽസറി മിലിറ്ററി സർവീസ് ഓഫ് നീഡൻ. മംഗോളിയൻസിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ്, ആരോഗ്യമുള്ള യുവാക്കൾ നിർബന്ധമായും സൈനിക സേവനം അനുഷ്ഠിച്ചിരിക്കണം. അതാണ് മംഗോളിയൻസിൻ്റെ മറ്റൊരു സവിശേഷത. അവരുടെ ഭരണപരമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള, സാമൂഹികപരമായിട്ടുള്ള പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ്. ദ കമ്മ്യൂണിറ്റി ഫോംഡ് ബൈ ചെങ്കിസ് ഖാൻ ബൈ യുണൈറ്റിംഗ് ദി മംഗോൾ ആൻഡ് ടർക്കിഷ് ട്രൈബ്സ് വാസ് വെരി ലാർജ് സൈസ് ആൻഡ് ലൈഫ് സ്പാൻ. ഇത്തരത്തിൽ ഇങ്ങനെ നാട് ചുറ്റി നടന്നിരുന്ന ഈ ജനതയെ, ടർക്കിഷ് ഗോത്രങ്ങളെയും അതുപോലെ തന്നെ മംഗോളിയൻ ഗോത്രങ്ങളെയൊക്കെ, ഞാൻ നേരത്തെ ഭൂപടത്തിൽ കാണിച്ച ആ പ്രദേശത്തുള്ള ഗോത്രങ്ങളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏകീകരിച്ചുകൊണ്ട് ഒരു വലിയ സാമ്രാജ്യമാക്കി മാറ്റാൻ ചെങ്കിസ് ഖാന് കഴിഞ്ഞു. അത് ദീർഘനാള് നിലനിന്നൊരു സാമ്രാജ്യമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം കുതിരപ്പുറത്ത് നാട് ചുറ്റി നടന്ന്, കുതിരപ്പുറത്ത് ഉള്ള ഒരു ഹോഴ്സ് റൈഡിംഗ് ഒക്കെ വളരെ കഴിവുള്ള ആളുകളായിരുന്നു ഈ മംഗോളിയൻസ് എന്ന് പറയുന്നത്. മംഗോളിയൻസ് ഗോത്രത്തിന് ഈ കുതിരപ്പുറത്ത് മറ്റു ശത്രുക്കൾക്കെതിരെ ശക്തമായ നീക്കം, സൈനിക നീക്കം നടത്താനൊക്കെ കഴിവുള്ള ആളുകളായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കുതിരപ്പുറത്ത് നാട് ചുറ്റി നടന്ന ഈ ചെങ്കിസ് ഖാൻ അവിടെയുള്ള തർക്കിഷ് ഗോത്രങ്ങളെയും അതുപോലെ തന്നെ ഈ മംഗോളിയൻ ഗോത്രങ്ങളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സാമ്രാജ്യം ഉണ്ടാക്കാനും ആ സാമ്രാജ്യത്തിന് ദീർഘകാലം നിലനിർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ദി മംഗോളിയൻ ആൾസോ എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് റിലേഷൻസ് വിത്ത് ചൈനീസ്. മംഗോളിയൻസ് ചൈനക്കാരുമായി വ്യാപാര ബന്ധമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ്. രാഷ്ട്രീയപരമായുള്ള കാര്യങ്ങളും സാമൂഹികപരമായ കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് ഈ പറയുന്നത്. മാത്രമല്ല, ചൈനീസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആൻഡ് അയൺ യൂട്ടൻസിൽസ് വേർ എക്സ്ചേഞ്ച്ഡ് ഫോർ മംഗോൾസ് വിത്ത് ദെയർ ഹോഴ്സസ് ലെതർ ആൻഡ് ആനിമൽസ്. മംഗോളിയൻ ജനത
അവർ ഇരുമ്പ് പാത്രങ്ങൾക്കും അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പകരമായി ആ മംഗോളിയൻസ് ചൈനക്കാർക്ക് അവരുടെ കുതിരകളെ അതുപോലെ തന്നെ തുകൽ തൊലി എന്ന് പറയുന്ന അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ അവർ കൈമാറ്റം ചെയ്തു. അപ്പോൾ മൃഗങ്ങളെയും അതുപോലെ തന്നെ ഈ തുകൽ തൊലിയൊക്കെ അതുപോലെ തന്നെ കുതിരകളെയൊക്കെ ചൈനക്കാർക്ക് നൽകിയിട്ട് അവരെ അടുത്ത് നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഇരുമ്പ് പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അങ്ങ് ഒരു കച്ചവട ബന്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ബോത്ത് സൈഡ്സ് യൂസ്ഡ് മിലിറ്ററി പ്രഷർ ടു ഇൻക്രീസ് പ്രോഫിറ്റ്സ്. ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി മംഗോളിയൻസും ചൈനക്കാരും തമ്മിൽ ഇടക്കിടക്ക് പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്കിടയിൽ സംഘട്ടനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ചൈനക്കാർ ഈ മംഗോളിയൻസിൻ്റെ പുൽമേട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അക്രമം നടത്തുമ്പോൾ മംഗോളിയൻസ് അതിശക്തമായി അവർക്കെതിരെ അവരുടെ ഉൽപ്പന്നങ്ങളും അതിർത്തി പ്രദേശങ്ങളൊക്കെ കൊള്ളയടിക്കുന്നതിനും പിടിച്ചെടുക്കുന്നതിനും വേണ്ടിയിട്ട് ശക്തമായ പോരാട്ടം തിരിച്ചും മംഗോളിയൻസ് നടത്തിയിരുന്നു. ആ പോരാട്ടത്തിൽ ദിസ് ലെഡ് ടു ഫ്രോണ്ടിയർ വാർസ് ബിറ്റ്വീൻ ചൈനീസ് ആൻഡ് മംഗോളിയൻസ്. ചൈനയും മംഗോളിയൻസും തമ്മിലുള്ള അതിർത്തി യുദ്ധങ്ങൾക്ക് വരെ ഇത്തരം ഈ ഒരു സംഘടനകൾ കാരണമായിട്ടുണ്ട്. ഇൻ ദിസ് വാർ ദി ചൈനീസ് വെർ ഡിഫീറ്റഡ്. ഈ യുദ്ധത്തിൽ ചൈനക്കാർ പരാജയപ്പെടുകയും ദർ ഫാമേഴ്സ് ആൻഡ് സിറ്റീസ് വേർ പ്ലണ്ടേഡ് ബൈ മംഗോൾസ്. അവരുടെ പിന്നെ കാർഷിക ഇടങ്ങളും ദർ ഫാംസ് ആൻഡ് സിറ്റീസ് വേർ പ്ലണ്ടേഡ് ബൈ മംഗോൾസ്. അവരുടെ നഗരങ്ങളൊക്കെ കൊള്ളയടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാർഷിക മേഖലയും അതുപോലെ തന്നെ നഗര മേഖലയിലൊക്കെ കൊള്ളയടിക്കാനും ഈ മംഗോളിയൻസിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ ചൈനക്കാരെ പരാജയപ്പെടുത്തിയിട്ട് ചൈനയിൽ നിന്നും ധാരാളം വിഭവങ്ങളൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുവന്നിരുന്നു മംഗോളിയൻസ്. ചൈന ബിൽട്ട് ഫോർട്ടിഫിക്കേഷൻ ഫോർ പ്രിവെൻറ്റിംഗ് അറ്റാക്സ് ഓഫ് ദിസ് നൊമാഡ്സ്. ഇത്തരത്തിലുള്ള ഈ ഗോത്രവർഗത്തെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ചൈനക്കാർ വൻമതിൽ അതുപോലെ തന്നെ കോട്ട കെട്ടിയൊക്കെ സംരക്ഷിച്ചിരുന്നു. ഈ മംഗോളിയൻസിൻ്റെ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് ചൈനയുടെ അതിർത്തികളിൽ മംഗോളിയൻസ് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കോട്ട മതിലുകൾ കെട്ടിയിരുന്നു. അതിന് പ്രധാനമായിട്ടും നിങ്ങൾക്കറിയുന്ന ഒരു ഉദാഹരണം തന്നെയുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ദി ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഫോർ ഡിഫെൻഡിങ് മംഗോളിയൻ അറ്റാക്ക്. മംഗോളിയൻ അറ്റാക്ക് അവരുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി ചൈനക്കാർ നിർമ്മിച്ച അതിലേറ്റവും പ്രസിദ്ധമായ ഒന്നാണ് ചൈനയിലെ വൻമതിൽ. ഇന്നും നിങ്ങൾക്ക് അതിൻ്റെ പ്രസിദ്ധി അറിയുന്നതാണ്. ലോകാത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചൈന വൻമതിൽ. ഈ മംഗോളിയൻസിനെ തടയാൻ വേണ്ടി നിർമ്മിച്ചതാണ്. ചൈനയുടെ വൻമതിലിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയത് എന്താണ്? മംഗോളിയൻസ് എന്ന് പറയുമ്പോൾ ഗോത്രവർഗം, അവർ നിസാരക്കാരല്ല, കുതിരപ്പുറത്ത് നാട് ചുറ്റി നടന്ന് നല്ല മിലിറ്ററി പവറുള്ള ആളുകളായിരുന്നു. മറ്റു പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിവുള്ള ആളുകളായിരുന്നു. അവർ വിവിധ ഭാഷയും അവരുടെ വിവിധ വംശങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഏകീകരിച്ചു കൊണ്ട് ഒരു സാമ്രാജ്യത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനൊക്കെ സാധിച്ച മംഗോളിയൻസിൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ മംഗോളിയൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളുടെ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അവരുടെ സാമൂഹികവും രാഷ്ട്രീയപരവുമായുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ.